പെണ്ണാണെങ്കിലും അവൾക്കൊരു ആണിന്റെ തന്റേടാണ്. നല്ല ആണത്തമുള്ള പെണ്ണാണവൾ. ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിശേഷണങ്ങളാണ് പൊതുവെ മലയാള സിനിമയിൽ ബോൾഡായ ഒരു സ്ത്രീ കഥാപാത്രങ്ങൾക്ക് നൽകാറുള്ളത്. ബൈക്ക് ഓടിക്കുന്ന, പുകവലിക്കുന്ന, മദ്യപിക്കുന്ന, രാത്രി യാത്ര ചെയ്യുന്ന, അതുപോലെ ധൈര്യമുള്ള ആൺ സുഹൃത്തുക്കളുള്ള നായികമാരെല്ലാം തന്നെ മലയാള സിനിമയിൽ ആൺകുട്ടികളാണ്. ഈ ആൺകുട്ടി പട്ടം ചാർത്തി കൊടുക്കലിൽ നിന്നും വിപരീതമായ ഒരു കാഴ്ചയാണ് ശ്രീധന്യയിലെ അച്ചു. സമൂഹം കൽപ്പിച്ചു വെച്ചിട്ടുള്ള ചട്ടക്കൂടുകളിൽ നിന്നും നിയന്ത്രണങ്ങളിൽ നിന്നും ഒക്കെ പുറത്തു കടക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ അന്നും ഇന്നും സിനിമകളിൽ ഒരുപാട് വന്നിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും അത്തരം കഥാപാത്രങ്ങളെല്ലാം പതിവായി പിന്തുടരുന്ന ചില പ്രത്യേക ശൈലികളും ഉണ്ടാകാറുണ്ട്. കഥാപാത്രം മുടി ബോബ് ചെയ്യുന്നതും സീനുകളിൽ മറ്റു സ്ത്രീകളെ പുച്ഛിക്കുന്ന ഡയലോഗുകൾ അടിക്കുന്നതെല്ലാം അത്തരം നിർബന്ധങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന രണ്ട് കഥാപാത്രങ്ങൾ എടുത്താൽ അത് നമുക്ക് മനസ്സിലാകും. അതിനുശേഷം ശ്രീധന്യയിലെ അച്ചു എങ്ങനെയാണ് ഡിഫറൻ്റ് ആകുന്നതെന്ന് പറയാം. ആദ്യം 2015 ഇറങ്ങിയ നീനയെ കുറിച്ച് തന്നെ പറയാം. ലാൽജോസ് സംവിധാനം ചെയ്ത നീന എന്ന സിനിമ സ്ത്രീകളുടെ ബോൾഡ്നെസ്സിനെ ആണത്തമായി അവതരിപ്പിക്കുന്നുണ്ട്. പുരുഷന്മാർക്ക് മാത്രമാണ് ധൈര്യമുള്ളത്, അവർ മാത്രമേ ബൈക്ക് ഓടിക്കുകയും പുകവലിക്കുകയും മദ്യപിക്കുകയും ഒക്കെ ചെയ്യുള്ളൂ എന്ന ചില തെറ്റിദ്ധാരണകൾക്ക് ഇത്തരം സിനിമകളിലെ ക്യാരക്ടറൈസേഷൻ ആക്കം കൂട്ടുന്നുണ്ട്. സിനിമയിൽ ദീപ്തി സതി ചെയ്ത നീന എന്ന കഥാപാത്രത്തിന്റെ ബോൾഡ്നെസ്സിനെ ഒരു ആണത്തമുള്ള കുട്ടി എന്ന വിശേഷണം നൽകിയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ജെൻഡർ റോളുകൾ വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ഐറണിയും. സമൂഹം ഓരോ ജെൻഡറിനും കൽപ്പിച്ചു വെച്ചിട്ടുള്ള ജെൻഡർ റോളുകളുടെ പുറത്തേക്ക് നടക്കുന്ന കഥാപാത്രങ്ങളെയാണ് നീന ലൈനിൽ വരുന്ന സിനിമകളെല്ലാം കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതിൽ കഥാപാത്രങ്ങളുടെ റെപ്രസെന്റേഷൻ ഈ മോഡിലേക്കാകുന്നതോടെ ധൈര്യം, തൻ്റെ ഇടം തുടങ്ങിയവയെല്ലാം ശരിക്കും ആണുങ്ങളുടെ സ്വഭാവമാണെന്നും വ്യത്യസ്തരായ സ്ത്രീകൾ ആ ആൺ സ്വഭാവങ്ങൾ അഡോപ്റ്റ് ചെയ്യുകയാണെന്നും വരുന്നു. ഇനി 7 വർഷങ്ങൾക്കിപ്പുറം തിയേറ്ററുകളിലെത്തിയ മൈക്ക് എന്ന സിനിമയും നീനയിലെ ഇത്തരം അപാകതകളെല്ലാം പിന്തുടർന്നിട്ടുണ്ട്. ജോൺ അബ്രഹാമിന്റെ പ്രൊഡക്ഷനിൽ വിഷ്ണു ശിവപ്രസാദ് സംവിധാനം ചെയ്ത് അനശ്വരരാജൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ സിനിമയാണ് മൈക്ക്. നീനയിലേതുപോലെ തന്നെ നായികയുടെ ബോബ് ചെയ്ത മുടി, സ്ത്രീകളോടുള്ള പുച്ഛം എന്നിവയെല്ലാം ഈ ചിത്രത്തിലും ആവർത്തിക്കുന്നുണ്ട്. മൈക്കിലെ അനശ്വര ചെയ്ത സാറ എന്ന കഥാപാത്രത്തിന് വണ്ടി ഓടിക്കണം, സിഗരറ്റ് വലിക്കണം, കുടിക്കണം, ആരെയും പേടിക്കാതെ ഇറങ്ങി നടക്കണം. ഇതിനെല്ലാം കൂടെ അവൾ കണ്ടെത്തുന്ന ഒരു വഴി ആണാവുക എന്നതാണ്. അതായത് പെണ്ണായാൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന ഒരു മണ്ടൻ ന്യായീകരണങ്ങളാണ് പുരുഷനാവാൻ വേണ്ടി അവള് നിരത്തുന്നത്. മൈക്കിലെ അവസാനത്തിലേക്ക് സാറയുടെ കോൺസെപ്റ്റിലെ പ്രശ്നങ്ങളെ കുറിച്ച് സിനിമ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് പെണ്ണായി ജീവിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യുകയല്ലേ വേണ്ടത്, ജെൻഡറിന് സൊസൈറ്റി നിശ്ചയിച്ചിരിക്കുന്ന നിയന്ത്രണങ്ങളും പ്രിവിലേജുകളും ഒക്കെ അല്ലേ ഇത് എന്നിങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ സിനിമയിൽ അതുവരെ പറഞ്ഞിരുന്ന ആൺകുട്ടി ആകേണ്ടതിന്റെ ആവശ്യകതയിലൊന്ന ഘടാഘടിയും ഡയലോഗുകളെ അതില്ലാതാക്കുന്നില്ല. മാത്രമല്ല സെക്സ് റീഅസൈൻ സർജറി ചെയ്യുന്നവരുടെയും ട്രാൻസ് മനുഷ്യരുടെയും ഐഡന്റിറ്റിയെ വരെ വെല്ലുവിളിക്കുകയും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുകയും ചെയ്യും വിധമാണ് ഇവ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ നിന്നും ഡിഫറെന്റ് ആയ വൈഡ് ഡിസ്കഷൻസ് നടക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് അവളൊരു ആൺകുട്ടിയ എന്ന ഡിസ്കഷനിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ പറഞ്ഞതുകൊണ്ട് ബോബ് ചെയ്യലോ അല്ലെങ്കിൽ ഇത്തരം സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും പ്രവൃത്തികളോ വലിയ പ്രശ്നമാണ് എന്നല്ല ഉദ്ദേശിച്ചത്. ഞങ്ങൾ പണ്ടേ പറഞ്ഞില്ലേ തൻ്റെടികളായ പെൺപിള്ളേരൊക്കെ പോക്കാണെന്ന് എന്ന വാദവും നിരത്തി ആരും വരാനും നിൽക്കണ്ട. സ്ത്രീകൾ ധൈര്യത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ നോംസിനെതിരെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പോലും അതെല്ലാം ആൺ സ്വഭാവമാണെന്ന രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത്. ഇനി അച്ചുവിലേക്ക് വരാം. നേരത്തെ പറഞ്ഞ ബൈക്ക് ഓടിക്കലും രാത്രി യാത്രയും കറക്കവും തുടങ്ങി ഇഷ്ടമുള്ളത് എന്തും ചെയ്യാൻ ഒരു ആണാവണമെന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയാണ് ജോബി ഡയറക്ട് ചെയ്ത് ഇപ്പൊ പുറത്തിറങ്ങിയ ശ്രീധന്യ കാറ്ററിംഗ് സർവീസ് എന്ന സിനിമയിലെ അച്ചു എന്ന കഥാപാത്രം. ബൈക്ക് ഓടിക്കുന്ന, രാത്രി ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന, ബോയ് ഫ്രണ്ട്സ് ഉള്ള, പെൺകുട്ടികളെ ആൺകുട്ടികളായി കാണിക്കുന്ന ആ ക്ലീഷേ ക്യാരക്ടറൈസേഷൻ ശ്രീധന്യ കാറ്ററിംഗ് സർവീസിൽ തെറ്റിച്ചിരിക്കുകയാണ്. ഇതിലെ അച്ചു ബൈക്ക് ഓടിക്കും, രാത്രി ഒന്നും കൂസാതെ ഇറങ്ങി നടക്കും, ആൺ സുഹൃത്തുക്കളെ കാണാൻ ഒറ്റയ്ക്ക് പോകും. പക്ഷെ ഒരിടത്ത് പോലും അവൾ പെണ്ണാണെങ്കിലും ആണിന്റെ തൻ്റെടമാണെന്നോ ആണത്തുള്ള പെണ്ണാണെന്നോ ഉള്ള വർത്തമാനം വരുന്നില്ല. എവിടെയും ആണുങ്ങളുമായി അവളെ ഉപമിക്കുന്നുമില്ല. വ്ലോഗറായ അച്ചുവിലൂടെ ഇന്നത്തെ യുവത്വത്തെ കൂടി സിനിമയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോഴും യോ ഗായ്സ് എന്ന കോമഡി പീസാക്കാതെ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വരുമ്പോൾ വളരെ വേഗം കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും ഹെൽപ്പ് ചെയ്യാനും ഇറങ്ങിത്തിരിക്കുന്ന അയാളുമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അച്ചുവിന്റെ തൻ്റെടം കാണിക്കാൻ അവളുടെ മുടി ബോബ് ചെയ്യാതിരുന്നത് ജിയോ ബേബിയുടെ മികച്ച തീരുമാനങ്ങളിലൊന്നാണ്. അച്ചു മാത്രമല്ല, അച്ചുവിന്റെ വണ്ടി കേടാകുമ്പോൾ നന്നാക്കാനെത്തുന്ന മൊബൈൽ വർക്ക്ഷോപ്പ് ഉടമ, കുടുംബശ്രീയുടെ വണ്ടി ഓടിക്കുന്ന കഥാപാത്രം എന്നിങ്ങനെ മറ്റു ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ സിനിമയിലുണ്ട്. ഇവരിൽ പലരും ലൈഫിൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന, സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ തയ്യാറാകുന്ന നിമിഷങ്ങൾ സിനിമയിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ അവിടെയൊന്നും ദാ ഇവളൊരു ആൺകുട്ടി എന്ന രീതിയിലേക്ക് സിനിമ പോകുന്നില്ല. തൻ്റെടമുള്ള സ്ത്രീകളെ പുരുഷന്മാരാക്കുന്ന ആ പതിവ് രീതിയിൽ നിന്ന് മാറി ചിന്തിച്ചിരിക്കുകയാണ് ശ്രീധന്യ കാറ്ററിംഗ് സർവീസ് എന്ന സിനിമ. ബോൾഡായ സ്ത്രീയെ ആണാക്കാത്തതിന് ജിയോ ബേബിക്ക് ഒരുപാട് നന്ദി.